ബിഗ് ബോസ് മലയാളം സീസൺ 3-ലെ 7-ാം ആഴ്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഇതൊരു അൺഒഫീഷ്യൽ പോളിംഗ് റിസൾട്ടാണ്. പക്ഷേ 100% പബ്ലിക് തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. ആരൊക്കെയാണ് വോട്ട് ചെയ്യുന്നത്? വിദേശത്തുള്ള ആൾക്കാർ, ഹോട്ട്സ്റ്റാർ ഉപയോഗിക്കാൻ കഴിയാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത്. ഒരു സങ്കടകരമായ കാര്യം കഴിഞ്ഞ ആഴ്ചയിലെ പോളിംഗിൽ നടന്നിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അതുപോലെ 8 മത്സരാർത്ഥികളാണ് ഇത്തവണ നോമിനേഷനിലുള്ളത്. പ്രേക്ഷകർക്ക് വളരെയധികം കൺഫ്യൂഷനാണ് ആർക്ക് വോട്ട് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയുടെ പേര് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പുറത്തു പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ പേരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വോട്ടിംഗ് പരിശോധിക്കുന്നതിന് മുമ്പ് വീടിനകത്തുള്ള 6 വോട്ടുകളുമായി സജ്ന ഫിറോസും 4 വോട്ടുകളുമായി അനൂപ് കൃഷ്ണും 3 വോട്ടുകളുമായി ഭാഗ്യലക്ഷ്മിയും സൂര്യയും ഫിറോസും 2 വോട്ടുകളുമായി റംസാനും സന്ധ്യയും നോബിയാണ് 7-ാം ആഴ്ചയിലെ നോമിനേഷനുള്ളത്. അൺഒഫീഷ്യൽ വോട്ടിംഗ് അനുസരിച്ചിട്ട് ഇപ്പോഴൊന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സജ്നയും ഫിറോസുമാണ്. 6,59,250 വോട്ടുകളാണ് സജ്നയ്ക്കും ഫിറോസിനും ലഭിച്ചിരിക്കുന്നത്. 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് കിടിലൻ ഫിറോസാണ്. 5,99,450 വോട്ടാണ് കിടിലൻ ഫിറോസിന് കിട്ടിയിരിക്കുന്നത്. 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് സൂര്യയാണ്. 5,57,100 വോട്ടാണ് സൂര്യക്ക് ലഭിച്ചിരിക്കുന്നത്. 4-ാം സ്ഥാനത്ത് നിൽക്കുന്നത് സന്ധ്യയാണ്. 4,20,450 വോട്ടാണ് ലഭിച്ചിരിക്കുന്നത്. 5-ാം സ്ഥാനത്ത് നിൽക്കുന്നത് അനൂപ് കൃഷ്ണനാണ്. 3,72,700 വോട്ടാണ് ലഭിച്ചിരിക്കുന്നത്. 6-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഭാഗ്യലക്ഷ്മിയാണ്. 3,71,700 വോട്ടാണ് ഭാഗ്യലക്ഷ്മിക്ക് ലഭിച്ചിരിക്കുന്നത്. 7-ാം സ്ഥാനത്ത് നിൽക്കുന്നത് റംസാനാണ്. 3,59,200 വോട്ടുകളാണ് റംസാൻ ലഭിച്ചിരിക്കുന്നത്. 8-ാം സ്ഥാനത്ത് നിൽക്കുന്നത് നോബിയാണ്. 3,56,950 വോട്ടാണ് നോബിക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അൺഒഫീഷ്യൽ പോളിംഗ് അനുസരിച്ചിട്ട് ഇപ്പോൾ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന 2 മത്സരാർത്ഥികളാണ് റംസാനും നോബിയും. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ഒരു സങ്കടകരമായ കാര്യമാണ്, ഈ ചാനലടക്കം മറ്റ് നിരവധി ചാനലുകൾ അൺഒഫീഷ്യലായിട്ട് കിട്ടുന്ന വോട്ടിംഗ് റിസൾട്ട് പുറത്തു വിടാറുണ്ട്. കഴിഞ്ഞ ആഴ്ച മജിസിയ ബാനുവിന് 4-ാം സ്ഥാനവും 5-ാം സ്ഥാനത്ത് സായിയും 6-ാം സ്ഥാനത്ത് അനൂപുമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ വീടിനുള്ളിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെച്ച്, അതായത് കുഴൽപന്ത് കളിയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് മജിസിയ ബാനു ആയിരുന്നു. അതുപോലെ 6-ാം സ്ഥാനത്ത് നിൽക്കുന്ന അനൂപിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും തന്നെ അനൂപിനാണ് ഹോട്ട്സ്റ്റാറിൽ വോട്ട് രേഖപ്പെടുത്തിയത്. ഞാൻ ഇപ്രാവശ്യം നിങ്ങളുടെ അടുത്ത് പറയുന്നു, നിങ്ങൾ ഒരു ചാനലിലെയും അൺഒഫീഷ്യൽ പോളിംഗ് കണ്ടിട്ട് ഏറ്റവും ലീസ്റ്റ് നിൽക്കുന്ന കണ്ടസ്റ്റൻസിന് നിങ്ങൾ വോട്ട് കൊടുക്കാതിരിക്കൂ. നിങ്ങൾക്കിഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് മാത്രം നിങ്ങൾ വോട്ട് കൊടുക്കണം. പെർഫോമൻസ് ചെയ്യുന്ന മത്സരാർത്ഥികൾക്ക് വേണം വോട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കറിയാം, വെള്ളിയാഴ്ച രാത്രി 12 മണിവരെ മാത്രമേ നമുക്ക് ഹോട്ട്സ്റ്റാറിൽ വോട്ട് രേഖപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഗുഡ് ബൈ.